നമസ്കാരം കുമാറെ, ഇന്ന് അറിയാമല്ലോ നമ്മുടെ പാലിയം വിളംബരത്തിൻ്റെ 34-ാമത് വാർഷികമാണ്. ഇന്ന് വളരെ പവിത്രമായൊരു ദിനമാണ്, ജന്മാഷ്ടമിയാണ്, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാടമ്പാടും നടക്കുകയാണ്. അതിൻ്റെ വേളയിൽ തന്നെയാണ് ഈ പാലിയം വിളംബരത്തിൻ്റെ 34-ാം വാർഷികവും വന്നിരിക്കുന്നത്. ഇത് ചരിത്രപരമായൊരു വിപ്ലവം എന്നാണ് നമ്മുടെ പൊതുവേ ഹിന്ദു സമൂഹത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഈ പാലിയം വിളംബരത്തെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത കാര്യവുമുണ്ട്. എങ്ങനെയാണ് ഇതൊരു ചരിത്ര സംഭവമായി മാറുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തോളം വലിയ പ്രാധാന്യമുള്ള മറ്റൊരു സംഭവമില്ല. കാരണം ഈ ജാതി വിവേചനം, ആ ജാതി വിവേചനം, കടുത്ത ജാതി വിവേചനം നിലനിന്നിരുന്ന ഒരു സമൂഹം ആ ജാതി വിവേചനം തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനാലയങ്ങളിലേക്ക്, അതായത് ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാവരും ആ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നും, അതൊരു വലിയ ആത്മീയ ഉന്നതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ വിഭാഗം ജനങ്ങളെയും, ഹിന്ദുക്കളായിട്ടുള്ളവർ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം നൽകിക്കൊണ്ടുള്ള ഒരു നാഴികക്കല്ലായി. അത് കഴിഞ്ഞാൽ, അതായത് ഈ ക്ഷേത്രപ്രവേശനം വിളംബരം നടക്കുമ്പോഴും ക്ഷേത്ര പൗരോഹിത്വത്തിനുള്ള അവകാശം അത് ഈ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ അല്ല ജന്മം കൊണ്ട് ബ്രാഹ്മണരായ ആളുകൾക്ക് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ അപ്പോഴും. പിന്നീടാണ് അതും അങ്ങനെ ഒരു വിവേചനവും ഇല്ല, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണരാകേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഹിന്ദു സമൂഹത്തിന് വരുന്നു. ആ തിരിച്ചറിവിലേക്ക് അന്നത്തെ നവോത്ഥാന നായകർ സമൂഹത്തെ എത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പൗരോഹിത്യത്തിലും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രവേശിക്കാം, എല്ലാവർക്കും പൗരോഹിത്വത്തിലേക്ക് കടക്കാം എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നു. അങ്ങനെ അതിനുള്ള ഒരു അനുമതി ലഭിക്കുന്നു. ആ അർത്ഥത്തിലാണ് പാലിയം വിളംബരം വളരെ വലിയൊരു മുന്നേറ്റമായി മാറുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേര് സ്വർഗീയ മാധവ്ജിയുടെയാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ പേര് പ്രശോഭിച്ച് തന്നെ നിൽക്കും. ശരിക്കും മാധവ്ജി ഇങ്ങനെയൊരു ഉദ്യമത്തിന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം ഇന്ന് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു വിശാല ഹിന്ദു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സമീപനം തന്നെ ഇല്ലാതാകുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡ് നിയമനത്തിൽ ഒരു അബ്രാഹ്മണനായ ഒരു പൂജാരി എത്തി എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു നവോത്ഥാനം നടപ്പിലാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും യുവജന സംഘടനകളും എല്ലാം വലിയ ആഘോഷം നടത്തിയിരുന്നു. അത് സത്യത്തിൽ കേരള ചരിത്രത്തിൽ പാലിയം വിളംബരം കാണാതെ അല്ലെങ്കിൽ ഇതിനെ അറിയാതെ നടത്തിയിട്ടുള്ള ഒരു അവകാശവാദമാണ്. അത് തീർത്തും തെറ്റായ ഒരു അവകാശവാദമാണ്. കാരണം ഒരു വ്യക്തി, അത് ഏത് ജാതിയിലുള്ള ആളോ ആയിക്കോട്ടെ, അയാൾ പൗരോഹിത്വത്തിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പ് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അയാൾ പൗരോഹിത്യം അഭ്യസിക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയത് നമുക്കറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് എന്ന് നമുക്കറിയാം. അത് ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ്. ഇതിലേക്ക് നയിച്ചത് തീർച്ചയായും ഈ പാലിയം വിളംബരം തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂലകാരണം എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘം തന്നെയാണ്. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആദ്യകാല പ്രചാരകരിൽ ഒരാളായിരുന്നു മാധവ്ജി എന്ന് നമുക്കറിയാം. രാഷ്ട്രീയ സ്വയം സേവക സംഘം സമൂഹത്തിൽ നിന്നും ജാതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളുമെല്ലാം എടുത്തു കളയാനായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ആ സമയത്ത്. അപ്പോൾ ആ സംഘടന ജാതിരഹിതമായ ഒരു ഹിന്ദു മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദേശീയ തലത്തിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ വിപ്ലവം കേരളത്തിൽ വന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഒരു ആദ്യ മേഖല ആധ്യാത്മിക രംഗമായതിൻ്റെ കാരണം എന്താണ്? തീർച്ചയായും അത് നമ്മുടെ ഹിന്ദു സംസ്കാരം തന്നെ അതിൽ അധിഷ്ഠിതമാണല്ലോ. ഭാരതത്തിന് ലോകത്തോട് പറയാനുള്ളത് ആത്മീയതയാണ്. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു യുണീക്നെസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആത്മീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാശ്ചാത്യ ലോകം ശാന്തിക്ക് വേണ്ടിയിട്ട് ഭാരതത്തെ തേടിയെത്തിയത്. വിശ്വഗുരു സ്ഥാനം ഒരു കാലത്ത് അലങ്കരിച്ചിരുന്നത്, ഭാരതം അലങ്കരിച്ചിരുന്നത് ഈ ആത്മീയത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏതൊരു മാറ്റത്തിൻ്റെയും തുടക്കം ആ മേഖലയിൽ നിന്നാവണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങിയാൽ സമൂഹം ആ രീതിയിൽ തന്നെ മാറും എന്ന ഒരു ഉറച്ച വിശ്വാസം അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരു ജാതീയത ഇല്ലാതാക്കാനായി പ്രതിഷ്ഠകൾ നടത്തിയത്. ക്ഷേത്ര പ്രതിഷ്ഠകൾ, അരിവിപ്പുറം പ്രതിഷ്ഠ നമുക്കറിയാം,
ഈ പ്രതിഷ്ഠയിലൂടെയാണ് അന്ന് ദൈവത്തെയോ അല്ലെങ്കിൽ ഈശ്വര സംസ്കാരത്തെയോ ഈശ്വര വിശ്വാസത്തെയോ ഒന്നും തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ശ്രീനാരായണ ഗുരു അന്ന് സാമൂഹ്യ പരിഷ്കരണം നടപ്പിലാക്കിയത്. ആ ഒരു ആത്മീയതയിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ടാണ്. സത്യത്തിൽ വിവേചനം ആത്മീയത അല്ല എന്ന് ഉറക്കെ പറയാനാണ് ഈ ആത്മീയ ഗുരുക്കന്മാരെല്ലാം ശ്രമിച്ചത്. അതിൻ്റെ പാത തന്നെയാണ് പാലിയം വിളംബരവും അതുപോലെ തന്നെ മാധവ്ജിയും മാധവ്ജിയുടെ സംഘവും ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് എന്ന് പറയേണ്ടി വരും. ഈ ഒരു വിപ്ലവാത്മകരമായ ഒരു മാറ്റത്തിനാണ് കേരളത്തിൽ ഈ പാലിയം വിളംബരത്തിലൂടെ തുടക്കം കുറിച്ചത്. പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ ഇന്നും ഈ പാലിയം വിളംബരം ഒന്നും അത്ര ഗഗനമായ ഒരു പാഠ്യവിഷയമായിട്ടൊന്നും വന്നിട്ടില്ല. ശരിക്കും ഇതൊക്കെയല്ലേ നമ്മുടെ സിലബസിലെ വലിയ വിഷയങ്ങളായി വരേണ്ടത്? പകരം ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹത്തെയും മറ്റു ചില പറഞ്ഞു പഴകിയ സത്യാഗ്രഹ സമര മുറകളെയാണ് നമ്മൾ ഇന്നും വാഴ്ത്തിപ്പാടുന്നത്. അതിനപ്പുറം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തേണ്ടതല്ലേ കുമാറെ? പാലിയം വിളംബരത്തിന് ചരിത്രത്തിൽ അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ആ പ്രാധാന്യം ഇന്ന് നമ്മൾ ചരിത്രത്തെ നോക്കിക്കാണുന്നവർ അതിന് കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ്. പാഠപുസ്തകങ്ങളിൽ നിന്നും ഇത്തരം നവോത്ഥാന അധ്യായങ്ങൾ മാഞ്ഞുപോയതും അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ പോലെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചരിത്രത്തെ ആദ്യകാലങ്ങളിൽ ഈ ഒരു അധ്യായത്തെ മറച്ചു വെച്ച് കളഞ്ഞത്. കാരണം അവർക്കെപ്പോഴും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഒരു എന്താണ് ഈ ചാതുർവർണ്ണയത്തിലേക്ക് സമൂഹത്തെ തിരിച്ചു പോകുന്ന ഒരു സംഘടനയായി ചിത്രീകരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ജാതീയമായും വർഗീയമായും ചിന്തിക്കുന്ന ഒരു സംഘടനയായി ചിത്രീകരിക്കണമായിരുന്നു. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സാന്നിധ്യം, സമൂഹത്തിലെ സാന്നിധ്യം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബദലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിർശക്തിയല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘമെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കർമ്മമണ്ഡലം മറ്റൊരു മണ്ഡലമാണ് എങ്കിൽ കൂടി പല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഘത്തെ ഭയന്നു. അതുകൊണ്ട് തന്നെ അവർ സംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തെ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അവർ മറ്റൊരു സംഘമെന്നാൽ ഇതാണ് എന്നൊരു മറ്റൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ അപകടം എന്നുള്ളത് അവർക്ക് തന്നെയാണ് പിണഞ്ഞത് എന്ന് നമ്മൾ കാണാൻ കഴിയും. കാരണം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSS ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഞങ്ങളാണ് എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോലും പുറത്തേക്ക് ഉള്ള വാതിൽ തുറന്ന് കാത്തിരിക്കുകയാണ് അവർ. പക്ഷേ RSS അങ്ങനെയല്ല. ആ സംഘടന ഗ്രാമങ്ങൾ തോറും പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കേന്ദ്രത്തിലെ BJP അധികാരത്തെ മാറ്റി നിർത്തിയാൽ പോലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വേരുകൾ അത് ഇന്ത്യയിലുടനീളം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ കഴിഞ്ഞ അടുത്ത വർഷം ഇപ്പോൾ അതിൻ്റെ 100th ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയാണ്. ഈ സമയത്തൊരു വലിയ സമൂഹത്തിന് തണലേകുന്ന ഒരു വലിയ വടവൃക്ഷമായി തന്നെ ആ സംഘടന മാറിക്കഴിഞ്ഞു. അത് ഇത്തരത്തിൽ ഈ സംഘടനയെ തമസ്കരിക്കാനും സംഘടനയെ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനും ഇവർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ്. കാരണം മഹാത്മാഗാന്ധി ഒരിക്കൽ സംഘത്തിൻ്റെ ഒരു വർഗിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞതിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഘപ്രവർത്തനം വേറിട്ട് നിൽക്കുന്നത്? അവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളില്ല. സമൂഹത്തിൽ എല്ലാ ജാതിയിലും പെട്ട ആളുകൾ അവിടെ ഒത്തുകൂടുകയും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞത്. അന്നത്തെ ഒരു ജാതീയത നിലനിന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിൽ പോലും വേറിട്ട് നിൽക്കാൻ സംഘത്തിന് സാധിച്ചു. അതുതന്നെയാണ് അവർ കേരളത്തിലും നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാലിയം വിളംബരം. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പലർക്കും വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാവണം അത് ചരിത്രത്തിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടത്. തീർച്ചയായും ഈ വർണ്ണാശ്രമ വ്യവസ്ഥ അത് ജന്മസിദ്ധമല്ല കർമ്മസിദ്ധമാണെന്ന് ആദ്യം യുഗങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച വലിയ ഒരു യോഗീശ്വരന്റെ ജന്മദിനത്തിൽ തന്നെയാണ് ഈ ഒരു August 26 യാദൃശ്ചികമായി കടന്നു വരുന്നത് പാലിയം വിളംബരം. കാര്യം ശ്രീകൃഷ്ണന്റെ ജന്മദിനം അദ്ദേഹമാണ് ഒരുപക്ഷെ ഇത് യുഗങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഈ ഒരു 34th പാലിയം വിളംബരത്തിൻ്റെ 34th ഒന്നുകൂടി പ്രസക്തിയേറുകയാണ്. നന്ദി, നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട്സ് ആർ
ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.